ഓണവിപണിയിൽ ഇടപെടൽ ശക്തമാക്കി സംസ്ഥാന സർക്കാർ. സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഓണവിപണികളിൽ കൂടുതൽ അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കി. അരിക്ഷാമം പരിഹരിക്കാൻ നടപടികൾ തുടരുന്നതായി സപ്ലൈകോ എംഡി കെ എൻ സതീഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറി എന്തുമായിക്കൊള്ളട്ടെ, ഓണക്കാലത്ത് കുറഞ്ഞ ചെലവിൽ പരമാവധി സാധനങ്ങൾ ആവശ്യക്കാർക്ക് എത്തിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ആന്ധ്രയിൽ നിന്നുള്ള ജയ അരിയുടെ ലഭ്യതയിലാണ് കുറവുണ്ടായത്. 28 രൂപയ്ക്ക് കഴിഞ്ഞ തവണ കിട്ടിയ അരിക്ക് ഇക്കുറി 32 രൂപയാണ് അന്യസംസ്ഥാന ഏജൻസികൾ ആവശ്യപ്പെട്ടത്. നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഇപ്പം അങ്ങനെ ആരും എടുക്കാണ്ടായപ്പം കുറേശ്ശെ കുറേശ്ശെയായിട്ട് വില കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്ത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ അരികളിലും ഇല്ല, ജയ അരിക്കാണ് അതിൽ കുറച്ച് ക്ഷാമം ഉണ്ടായിരുന്നത്. പക്ഷെ അതിപ്പം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ കേന്ദ്രങ്ങളിലും നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുമുള്ള ഓണം ഫെയറുകളാണ് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത്. അവശ്യ സാധനങ്ങൾക്ക് പുറമെ ഗൃഹോപകരണങ്ങളുമുണ്ട് ഇക്കുറി സപ്ലൈകോ വിപണനശാലകളിൽ. ശബരി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കൂടുതൽ ബ്രാൻഡുകളിലെ ഉൽപ്പന്നങ്ങളും എത്തിച്ചു. കൂടുതൽ പലവ്യഞ്ജനങ്ങളും ഗൃഹോപകരണങ്ങളും വിപണനത്തിനെത്തിച്ച് മാവേലി സ്റ്റോറുകളെ മാവേലി സൂപ്പർ സ്റ്റോറുകളാക്കും. 35 ഓണച്ചന്തകളാണ് കൺസ്യൂമർ ഫെഡ് നടത്തുന്നത്. കൃഷിവകുപ്പിന്റെയും ഹോർട്ടികോർപ്പിന്റെയും ആഭിമുഖ്യത്തിൽ 2000 ഓണച്ചന്തകളുണ്ട്. ഈ മാസം 10 വരെയാണ് ഓണം മേളകൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.